ഇന്നലെ നമ്മുടെ ലാബിൽ 60 വയസ്സായ ഒരു ആള് വന്നു. പുള്ളി പറഞ്ഞു 2 വർഷം മുമ്പ് പുള്ളിക്ക് പ്രോസ്റ്റേറ്റ് പ്രശ്നമുണ്ടായി, യൂറിൻ പാസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായി. അപ്പോൾ അയാൾ വീണ്ടും വീണ്ടും പറഞ്ഞു, എൻ്റെ മകൻ ഒരു യൂറോളജിസ്റ്റാണ്, പുള്ളി പറഞ്ഞിട്ട് യൂറിമാക്സ് ഞാൻ ഡെയിലി കഴിക്കുമായിരുന്നു, 2 വർഷമായിട്ട് ഒരു ദിവസം പോലും മുടങ്ങാതെ കഴിച്ചു. എന്നിട്ട് ആനുവൽ ചെക്കപ്പൊക്കെ എടുക്കും, എല്ലാം നോർമലായിരുന്നു, ബി പി, ഷുഗർ, കൊളസ്ട്രോൾ എല്ലാം നോർമലാണ്. പക്ഷേ ഈ മാസം പെട്ടെന്ന് എന്തെന്നറിയില്ല, PSA 165 ആകെ ഞങ്ങൾ കൺഫ്യൂസ്ഡ് ആണ്. അപ്പോൾ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ ലാബിൽ ടെസ്റ്റ് ചെയ്യാൻ വന്നത്. എൻ്റെ മകൻ ന്യൂറോളജിസ്റ്റാണ്, പക്ഷേ എനിക്ക് മനസ്സിലായത് എങ്ങനെ ഇതിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ അസുഖം വന്നു. ഞാൻ പറഞ്ഞു, പെട്ടെന്ന് അസുഖം വന്നതല്ല, നിങ്ങൾ വിചാരിച്ചിരിക്കണേ നിങ്ങളുടെ മകനായാൽ പോലും, പുള്ളി നല്ല യൂറോളജിസ്റ്റ് ആയിരുന്നാൽ പോലും അവരെ നമ്മൾ കുറ്റം പറയാൻ പറ്റില്ല. കാരണം അവർ പഠിച്ച ട്രെയിനിങ്ങിൽ ഇങ്ങനെയാണ് ചികിത്സാ രീതി. ആ യൂറിമാക്സ് ഞാൻ പുള്ളിക്ക് ഇൻ്റർനെറ്റിലിട്ട് കാണിച്ചു തന്നു. ഇറ്റ് ഈസ് എ ബ്ലോക്കർ. ആ ബ്ലോക്കർ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ റിലാക്സ് ചെയ്യും ഈ യൂറിൻ ട്യൂബിന്, അപ്പോൾ യൂറിൻ ഫ്രീ ആയി പോകും. താങ്കളെ പോലുള്ള എല്ലാ ജനങ്ങളും എന്താ വിചാരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ മുഴന അത് ക്യൂർ ചെയ്യും എന്നാണ് താങ്കൾ ധരിച്ചിരിക്കുന്നത്. പക്ഷെ സത്യം അതല്ല, അത് വെറും ആ പ്രശ്നത്തിനെ ഒന്ന് റിലാക്സ് ചെയ്ത് യൂറിൻ ഫ്രീ ആയി പോകുന്നതല്ലാണ്ട് വേറെ ഈ അസുഖം മാറിയില്ല. അപ്പോൾ അത് ആദ്യം ഒരു ബിനൈൻ കട്ടിയായിരുന്നത് ഇപ്പോൾ നിർഭാഗ്യവശാൽ അതിപ്പോൾ ക്യാൻസറായി മാറി. നമ്മളുടെ ലാബിലെടുത്ത് ടെസ്റ്റുകൾ ഇൻഫ്ലമേഷൻ, ഗട്ട് ബാക്ടീരിയ പോലുള്ളതെല്ലാം ടെസ്റ്റ് ചെയ്താൽ മുൻകൂട്ടി ഈ സൂചനകൾ നമുക്ക് കിട്ടും. അപ്പോൾ ഇത് വലിയ അസുഖമായി മാറുന്നതിന് മുമ്പ് ആ രോഗത്തിനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്. അല്ലാണ്ട് ഈ അടയാളങ്ങളോ അല്ലെങ്കിൽ ശരീരം കാണിക്കുന്ന സിംപ്റ്റമിനെയല്ല ട്രീറ്റ് ചെയ്യേണ്ടത്. ഇന്ന് ഒരുപാട് ജനങ്ങൾ എങ്ങനെ വിചാരിക്കണം, അവർ കഴിക്കുന്ന മരുന്നുകൾ അസുഖത്തെ മാറ്റുന്നതാണ്. അല്ല, ആ മരുന്നുകൾ അവരുടെ സിംപ്റ്റംസിനെ മാത്രം നിയന്ത്രിക്കുന്നു.